ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെറൈറ്റി ഒരു പള്ളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. അപ്പോൾ നേരെ നമുക്ക് പള്ളിയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി മോഡലാണ്. ഇതൊരു വില്ലൻ്റെ ഉള്ളിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. 500 ആൾക്കാർ താമസിക്കുന്ന വലിയ വില്ലകളാണിത്. 5 കോടി 3 കോടിയൊക്കെ വില വരുന്ന ഓരോരോ വീടുകളാണ് ഇവിടെ. ഈ ഫുള്ള് ലക്ഷറി ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. നമ്മളെ ബർക്കത്ത് ഭായിൻ്റെ വീടും ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പള്ളി. നേരെ നമുക്ക് അവിടത്തോട്ട് പോയി നോക്കാട്ടോ. ഒരു അറബിക് സ്റ്റൈലിലെ പള്ളി. ഈ വില്ലൻ്റെ ഉള്ളിലതിനെ കൊണ്ട് ഇത്ര വാങ്ങി. ഒരു രക്ഷയില്ല കേട്ടോ. പള്ളി എത്ര ആൾക്കാർക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്? 1000-ൽ അല്ലേ? 1500 ആൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളിയാണ്. പള്ളിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് പള്ളി കണ്ട നിങ്ങൾ എന്ത് ഭംഗിയറി പള്ളി കാണാനായിട്ട്. തുർക്കി മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. തുർക്കിയിലല്ലേ? നമ്മളിങ്ങനാണ് വന്നത്. ഇവിടെ 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 നിങ്ങളോട് ഇപ്പോ ലോഹർ വാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിസ്കരിക്കാം. നമസ്കരിക്കാൻ വേണ്ടി പോകട്ടോ അകത്തേക്ക്. ഉള്ളത്തെ കാഴ്ചകളും പള്ളിന്റെ ഉള്ളത്തെ എങ്ങനെയാ നമുക്ക് നോക്കാം. പുറത്തുനിന്ന് ഇതിന്റെ ഒരു 360 വ്യൂ വേണ്ടി. ചുറ്റിലായിട്ടും ഇങ്ങനെ വീടാട്ടോ. 500 വീടുകൾ ഉണ്ട് ഇങ്ങനെ ചുറ്റിലും. കണ്ട ഇവിടെ നമ്മളെ ഒരു ഫ്രണ്ടിന്റെ വീട് ഉണ്ട് ഫസ്റ്റിൽ തന്നെ. നേരെ പള്ളിന്റെ അകത്തേക്ക് പോയി നോക്കാട്ടോ. നമ്മളെ ഷൂ കാരണം ഇവിടെ ഒക്കെ താഴത്തൊക്കെ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇതൊന്നും ഉള്ളെടുക്കാനുള്ള സെറ്റപ്പ് അല്ല. ഇങ്ങനെ പള്ളിൻ്റെ ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഷൂ ഒക്കെ കൂടെ അയച്ചിരുന്നു. നമ്മളിതാ അകത്തേക്ക് കയറാൻ പോകട്ടോ. ഇതെന്താ അതിൻ്റെ അകത്ത് ഇങ്ങനെ പള്ളിൻ്റെ അകത്ത് കണ്ടോ. ഇതാണ് പള്ളി. അപ്പോൾ ഒള്ളെടുക്കുന്ന ഭാഗമൊക്കെ ഏതാ വരുന്നേ? ഇതൊക്കെ പള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് സ്ഥലങ്ങൾ കണ്ടോ നിങ്ങൾ? അവിടെ ഒരു സ്ഥലം, ഇവിടെ ഇങ്ങനെ കോർണറിൽ, ഇതെല്ലാം കോർണറിൽ. ആ നമ്മളെന്തോ ഒരു ഹോട്ടലിലേക്ക് കയറിയ ഫീലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിസ്കാര സമയം അതാ കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഇങ്ങനെ ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾ പള്ളിയിലിരിക്കുന്ന രൂപത്തിലും ഇരിക്കാനും സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ആദ്യത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കുന്ന ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ ലായ് ലായിലുള്ള റസൂള്ളാന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒതുക്കുന്ന ഭാഗമാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഒതുക്കുന്നുണ്ട്. ഇതെന്താ അറിയില്ല, ഇങ്ങനെ ഹൗസും ഉണ്ട്. നമുക്ക് എന്താ പറയുക, പേഴ്സ്, മൊബൈൽ, എന്താ പറയുക, സ്പെക്സ്, അങ്ങനത്തെ വാച്ചൊക്കെ വെക്കാനായിട്ട് ഇവിടെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റി സോപ്പില്ലേ, ഒതുവൊക്കെ എടുത്ത് ഒതുകൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖം അനഫ്യും അതേൽ മുഖവും കൈയൊക്കെ തുടയ്ക്കും. അങ്ങനെ തുടയ്ക്കാൻ ഇവിടെ ടർക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് അപ്പാരെ പള്ളിട്ടോ. നമ്മളെ നോളജ് സിറ്റിൻ്റെ നോളജ് സിറ്റി വേറെ ടൈപ്പാണ് നമ്മളെ കേരളത്തിലുള്ളത്. ഇത് അതിൻ്റെ വേറൊരു മോഡലിങ് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഇത്രയൊക്കെ ഉള്ളോട്ട് പോകണല്ലേ. അവിടെ അതാണ് ഒരു തസ്താദ് ആരാണത്? നല്ല ഹൈറ്റിൽ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാണ് ഒരു സൈഡത്തെ തൂണാണ്. തൂണ്ട് അല്ലേ, നല്ല ഹൈറ്റുണ്ട്. നമ്മൾ പള്ളിൻ്റെ ഒരു എന്ത് മോഡലാണ് ഇതിന് പറയുന്നത്? റൗണ്ട് തുർക്കി മോഡലാണ്. പള്ളിൻ്റെ നമുക്ക് ആദ്യം പള്ളി ഒന്ന് ചുറ്റും നടന്ന് കാണാം. ഇതാണ് ഇങ്ങനെയാണ് സൈഡ് ഭാഗം വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഓപ്പണാ. ആ ഇവിടെ ഓപ്പണാ. കുറെ ആൾക്കാർ ഇവിടെ നിസ്കരിക്കും. നിസ്കാരം തുടങ്ങുന്നത് ബാക്കി നിസ്കരിച്ചിട്ട് ഫുള്ള് നോക്കട്ടോ.
ഈ പള്ളിൻ്റെ ചുമരിലൊക്കെ കണ്ട മുസ്വായിഫ് വെച്ചതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഓരോന്ന് വെച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് അള്ളാൻ്റെ പേര് കാണ് ഫുൾ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു വാളിൻ്റെ മുകളിൽ മൊത്തം അള്ളാൻ്റെ പേരാണ് എഴുതി. നൂറിലധികം പേര് നൂറോളം പേരുണ്ട് എന്നുള്ള പറയുന്നത്, ആ നൂറോളം പേരുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സൺഫറാണ് പോടെ നിസ്കാൻ. ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ, ഇതൊരു കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ, ഈ ഒരു വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ. പക്ഷേ എല്ലാവരും എന്താ പറയുക, ഓരോ ജോലിയിലൊക്കെ ആയിട്ട് പോയതായിരിക്കും. ഇങ്ങനെ കൂടുതലും വൈകുന്നേരമാണ് ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടാവുക എന്ന് പറയുന്നത്. 1000-ൽ ആൾക്കാർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഈ നടക്കുന്ന ഏരിയകളിലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഇതിൻ്റെ ഈ വാള് പോകുന്നത്. ഇതൊക്കെ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സൈഡ് മൊത്തം ഇരുമ്പാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ എന്താ പറയുക, ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഈ സൈഡ് മാത്രമാണ് ചുമര് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. അല്ലേ, നമുക്ക് വലിയ പള്ളിൻ്റെ മുകളിലോട്ട് നോക്കി പോയി നോക്കാം, മുകളിൽ എത്ര സൗകര്യം ഉണ്ട് നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് 1500-ഓളം ആൾക്കാർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ 360 വ്യൂ ആണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് പറയും. ലോങ് എന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ പള്ളി. ഗുജറാത്തിൽ ഇപ്പോൾ ഈ ഒരു പള്ളി ഫേമസ് ആയിട്ടുണ്ട്. എല്ലാവരും എന്താ പറയുക, ഈ തുർക്കി മോഡലിലാണ് ഇങ്ങനെ ഒരു പള്ളി ഉള്ളത്. തുർക്കിയിലും ഇതുപോലെ സെയിം മോഡലൊരു പള്ളിയുണ്ട്. അതുപോലെ ഇവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുകളിലുള്ള സൗകര്യം ആകെ ഇപ്പോൾ ഇത് മാത്രമാണ് മുകളിലുള്ള സൗകര്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. താഴെ കണ്ടില്ലേ, മുകളിൽ കാർപ്പറ്റോ കാര്യങ്ങളോ ഒന്നും വിരിച്ചില്ല. എനിക്ക് തോന്നുമ്പോൾ മുകളിലേക്കൊന്നും അത്ര ആൾക്കാർ വരാറില്ല എന്നാ തോന്നുന്നു. ആ കേട്ടോ, അപ്പോൾ ഇനി നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങോട്ടേക്കോട്ടെ സെൽഫി എടുക്കണേ. കൊടുക്കാനുള്ള സെറ്റപ്പ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്നൊക്കെ വേണം ഒന്ന് എടുക്കുക, പക്ഷേ ഈ രണ്ട് സൈഡും മാത്രമേ ഉള്ളൂ ഒന്ന് എടുക്കാനുള്ള ഇത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റപ്പും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നാലോ. ആ അത് പിന്നെ നമുക്ക് പോകാനുള്ള തന്നെയല്ലേ, വേറെ ആർക്കല്ല. നല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് തുറന്നിട്ട് ഓവറായിട്ടില്ലല്ലോ. ഈ ഈ വരുന്നാക്കിൻ്റെ സമയത്ത് തുറന്ന് തോന്നുന്നില്ലേ. ഇരിക്ക്, പോയിട്ട് എന്താ പരിപാടി. വേണ്ട, ചുറ്റിലും ഇങ്ങനെ ഈ ഒരു സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലേ, ബാക്കിൽ ചെറിയൊരു ഗാർഡന് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാറി പള്ളി. ഫുള്ള് ഇവിടെ ഉള്ളത് റിച്ച് ഫാമിലീസാണ്. ഇവിടെ വരെ ഉള്ളോ ഇനി റൗണ്ട് അടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളില്ല. കണ്ട ഇവിടുത്തെ ഒക്കെ വീടുകൾ നോക്ക്, നിങ്ങൾ ആ വീട് ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. നമ്മളിതാ ഇങ്ങനെ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ല് ഐക്കണും കൂടി ഓൺ ആക്കി ഇട്ടോ കേട്ടോ. ഇത് ഒറ്റ വീട്, ഇത് ഇതാണല്ലേ, ഇത് ഈ സൊസൈറ്റിൻ്റെ ക്ലബ് ഹൗസ്. ഇത് ഇത് ഇത്